മന്ത്രവാദിനെ ചമഞ്ഞ് സാധു സ്ത്രീകളെ കബളിപ്പിച്ച് പണവും സ്വർണവും തട്ടിയെടുത്തതായി പരാതി. പൗടിക്കോണം സ്വദേശി രമ്യയാണ് ഈ രീതിയിൽ തട്ടിപ്പ് നടത്തിയെന്നാണ് പരാതിയിൽ പറയുന്നത്. വീട്ടിൽ ദുർമരണങ്ങൾ നടക്കുമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ചാണ് രമ്യ മന്ത്രവാദിനെ ചമഞ്ഞ് മടവൂരിലെ സാധുക്കളായ സ്ത്രീകളെ പറ്റിച്ച് ലക്ഷക്കണക്കിന് രൂപയും സ്വർണവും തട്ടിയെടുത്തെന്നാണ് പരാതിയിൽ പറയുന്നത്. തട്ടിപ്പ് നടത്തി രമ്യ മുങ്ങി നടന്നതായി പള്ളിക്കൽ പോലീസിൽ അറിയിച്ചുവെങ്കിലും നടപടികളൊന്നും ഉണ്ടായില്ലെന്നും തുടർന്ന് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്ക് പരാതി നൽകിയെന്നുമാണ് പത്രസമ്മേളനത്തിൽ അറിയിച്ചത്. മടവൂർ എന്ന് പറയുന്ന സ്ഥലത്ത്, അതായത് പള്ളിക്കൽ പോലീസ് സ്റ്റേഷന്റെ പരിധിയിലുള്ള മടവൂർ എന്ന് പറയുന്ന സ്ഥലത്ത് നാല് പേരിൽ നിന്നും മന്ത്രവാദത്തിന്റെ പേരിൽ പണവും സ്വർണവും തട്ടിയെടുത്തുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ ഈ പത്രസമ്മേളനം നമ്മൾ വിളിച്ചു കൂട്ടിയിട്ടുള്ളത്. അതായത് ഒന്ന് ശാന്ത, നാണി, ലീല, ഓമന, കൂടാതെ ബാബു, അഞ്ചു പേരുണ്ട്. ഈ അഞ്ചു പേരിൽ നിന്നുമാണ് പണവും സ്വർണവും തട്ടിയെടുത്തിട്ടുള്ളത്. അപ്പോൾ അത് സംബന്ധിച്ച് പോലീസിലൊക്കെ പരാതി കൊടുത്തിട്ടുണ്ട്. വിഷയം എന്ന് പറയുമ്പോൾ ഈ പോത്തങ്കോട് അടുത്തുള്ള ശ്രീകാര്യം പൗടിക്കോണത്തുള്ള ഒരു രമ്യയാണ് മന്ത്രവാദിനിയായിട്ട് അവിടെ വന്നത്. അവരുടെ പരിചയത്തിലുള്ള, അതായത് മുൻപ് വാടകയ്ക്ക് താമസിക്കുമ്പോൾ അതിനടുത്ത് താമസിച്ചിരുന്ന ഒരു വ്യക്തിയുമായി പരിചയമുണ്ടായിരുന്നു. ആ പരിചയത്തിൻ്റെ പുറത്ത് അവരുടെ വീട്ടിൽ വരികയും അവിടെ രണ്ട് ദിവസം നിൽക്കണമെന്നും താമസിക്കാനുള്ള സൗകര്യം ചെയ്യണമെന്നും അഭ്യർത്ഥിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ നിന്നുകൊണ്ടാണ് ഈ നാട്ടുകാരായ ഈ പാവപ്പെട്ട ആളുകളെ സ്വാധീനിച്ച് ഞാൻ മന്ത്രവാദിയാണെന്നും എനിക്ക് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ചെയ്യാനുണ്ടെന്നും ഒക്കെ പറഞ്ഞ് ധരിപ്പിച്ച് അവർ ചില പൊടിക്കൈകൾ കാണിച്ചാണ് അതിനുശേഷം ഇവരെ വശീകരിച്ച് കയ്യിലാക്കിയതിന് ശേഷം ഇവരുടെ വീടുകളിൽ തന്നെ ദോഷങ്ങളും മറ്റുമുണ്ട്, ദുർമരണങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞവരെ തെറ്റിദ്ധരിപ്പിച്ചു. അപ്പോൾ ആ ദുർമരണങ്ങൾ ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ നല്ല നല്ല മന്ത്രവാദങ്ങൾ നടത്തണം. പല പല ക്ഷേത്രങ്ങളിലും കേരളത്തിലും പിന്നെ കേരളത്തിന് പുറത്തുള്ള തമിഴ്നാട് മേഖലയിലൊക്കെ ഉള്ള പള്ളികളിലും ക്ഷേത്രങ്ങളിലും നിങ്ങളെ കൊണ്ടുപോയി അവിടെ ഈ മന്ത്രവാദങ്ങൾ നടത്താൻ പറ്റൂ. അപ്പോൾ അതിനുള്ള പണം എത്രയും വേഗം സ്വരൂപിക്കണം എന്നൊക്കെ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവർക്ക് സാമ്പത്തികം ഇല്ലാത്തതുകൊണ്ട് അവരുടെ വീട്ടിൽ നിന്ന് പശുവിനെയും പോത്തിനെയും അതുപോലെ ആടിനെയൊക്കെ വിറ്റ് 183,000 ഏകദേശം 200,000 രൂപയോളം അവർ സ്വരൂപിച്ചു. ഈ ക്യാഷുമായിട്ടാണ് ഈ മന്ത്രവാദി ഇവരെയും കൊണ്ട് സ്ഥലം വിടുന്നത്, അവരുടെ ദോഷങ്ങൾ തീർക്കുന്നതിന് വേണ്ടി. അതുകൂടാതെ അവരിൽ നിന്നും ഏകദേശം 10 പവന്റെ സ്വർണം, 9.25 പവന്റെ സ്വർണമാണ് അവരിൽ നിന്നും വീണ്ടും അവരിൽ നിന്ന് ഈടാക്കിയത്. അപ്പോൾ ഇതൊരു വൻ തട്ടിപ്പാണ് ഇപ്പോൾ നടത്തിയിട്ടുള്ളത്. ആ തട്ടിപ്പിൻ്റെ അടിസ്ഥാനത്തിൽ അന്ന് തന്നെ ഈ തട്ടിപ്പാണെന്ന് മനസ്സിലായതിന് ശേഷം പള്ളിക്കൽ പോലീസിൽ അവർ കംപ്ലയിൻറ്റ് കൊടുത്തു. പക്ഷെ യാതൊരുവിധ നടപടിയും ഉണ്ടായിട്ടില്ല. അതിനുശേഷം പിന്നെ DGP SP അതുപോലെ DVSP ഒക്കെ മേലെ ഉദ്യോഗസ്ഥന്മാർക്കൊക്കെ പരാതി കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ പേരിന് വേണ്ടി ഒരു FIR എടുത്തു. ആ FIR എടുത്തെങ്കിലും അതിനുശേഷവും പോലീസ് പറയുന്നത് ഈ കക്ഷി അവിടെ സ്ഥലത്തില്ല, ഈ കക്ഷി ഇപ്പോൾ തമിഴ്നാട്ടിലാണ് അല്ലെങ്കിൽ ആന്ധ്രാപ്രദേശിലാണ് എന്നൊക്കെയാണ് പറയുന്നത്, ലൊക്കേഷൻ കാണിക്കുന്നു എന്നാണ് പറയുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ കക്ഷി ഇവിടെ തന്നെ ഉണ്ട്. അപ്പോൾ ഈ മന്ത്രവാദിനിയായ രമ്യയെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ചില പോലീസിൽ തന്നെ ചില ആളുകൾ ഉള്ളതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. കാരണം അവർ പിന്നെ വർക്കല DVSP ഓഫീസിൽ വന്നു, അവർ വിളിച്ചിരുന്നു, അവിടെ വന്നിരുന്നു എന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത്. പോലീസ് പറയുന്നു സ്ഥലത്തില്ല എന്നാണ്. അപ്പൊ അതില് ഒരു ദുരൂഹത നമ്മൾ കാണുന്നുണ്ട്. മെയ് മാസത്തിലാണ് അവള് വരുന്നത്, തുടക്കം വരുന്നത്. വന്നിട്ട് 2 ദിവസം ആദ്യം അവള് ഒറ്റയ്ക്കാണ് വന്നത്. അവള് വന്നു കഴിഞ്ഞ് പോയിട്ട് പിന്നെ അവളെ മക്കളെയും കൊണ്ടുവന്നു. നിന്റെ പറഞ്ഞ് 2 ദിവസം അവൾ ഇവിടെ നിന്നോട്ടോ എന്ന് ചോദിച്ചു. സ്കൂളൊക്കെ അടച്ചിരിക്കുകയല്ലേ, 2 ദിവസം നിൽക്കട്ടോ എന്ന് ചേച്ചി പറഞ്ഞു. വന്ന് നിന്നോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ആ നിൽക്കാൻ പോണു, ഇവള് വീണ്ടും അങ്ങ് പോയി. അപ്പൊ ചേച്ചി പറഞ്ഞു ഇവിടെ ഇനി 2 ദിവസത്തിൽ കൂടുതൽ നിൽക്കാക്കൂല എന്ന് പറഞ്ഞ് അവള് പോയിട്ടാണ്. പിന്നെ 3 ദിവസം കഴിഞ്ഞപ്പോൾ അവൾ വീണ്ടും വന്നു. മഴ കുറഞ്ഞ് വിട്ടതിന് ശേഷം അവൾ വീണ്ടും വന്നു, രണ്ടാമത് വന്നു. വന്നതിന് ശേഷമാണ് ഇതെല്ലാം നടക്കുന്നത്. ഇവളെന്ത് വേല ചെയ്തുകൊണ്ട് കൃത്രിമം ചെയ്തുകൊണ്ട് വന്നെന്നുള്ളത് നമുക്ക് അറിഞ്ഞുകൂടാ. വന്നതിന് ശേഷമാണ് നമ്മളെ കൊണ്ട് ഇതെല്ലാം അവർ ആ ചരടും വേലസൊക്കെ നമ്മളെ കഴുത്തി തെറ്റി തന്ന് പിന്നെയാണ് ഇവളെ ഈ കണ്ണിൽ നിന്ന് നെറ്റി നിന്നൊക്കെ ബ്ലഡ് വരെയും നമ്മളൊക്കെ മരിക്കുമെന്ന് പറഞ്ഞതും ഇതെല്ലാം ഈ കന്നാലികൾ അത്രയും പെട്ടെന്ന് തന്നെ ഇപ്പിച്ച് നമ്മളെയും കൊണ്ടുവിടുന്ന് പോവുകയാണ് ചെയ്തത്. ദുർമരണം സമ്മതിക്കും, ആദ്യം എൻ്റെ മോളാണ് മരിക്കുമെന്ന് പറഞ്ഞു. അതിനുശേഷം ഈ ചേച്ചിയും മൂത്ത ചേട്ടനും മരിക്കുമെന്ന് പറഞ്ഞു. പിന്നീടാണ് ഇവളെ ഇവക്ക് പറഞ്ഞ് ഇവള് പറഞ്ഞു ഇവിടെ നമുക്ക് ചെറിയൊരു പൂജയൊക്കെ ചെയ്തിട്ട് നമുക്ക് ഇവിടെ വെച്ച് നടത്താൻ പറ്റത്തില്ല, അത് വെളിയിൽ പോയാൽ
കൊടുങ്ങല്ലൂരും പിന്നെ പളനിയിലൊക്കെ പോയിട്ട് നമ്മൾ 3-4 ദിവസത്തിനകത്ത് വെച്ച് തിരിച്ചു വരാമെന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മളെ കൊണ്ട് ഇതെല്ലാം എടി പിടിയെന്നും പറഞ്ഞിട്ട് ഇതെല്ലാം നമ്മളെ കൊണ്ട് വിപ്പിച്ചത്. വിപ്പിച്ച് ഈ സ്വർണം എല്ലാം നമ്മളെ ശരീരത്തുണ്ടായിരുന്നു, കുറച്ചൊക്കെ പണയത്തിലായിരുന്നു, അതെല്ലാം കൊണ്ട് നമ്മളെ ഇവിടെ നിന്ന് നാടുപടിയാണ് ചെയ്തത്. പോയിട്ട് ഒരു പളനിക്ക് മാത്രമേ നമ്മളെ കൊണ്ടുപോയുള്ളൂ. അവിടെ കൊടുങ്ങല്ലൂർ പോകണമെന്ന് പറഞ്ഞിട്ട് വിളിച്ചുകൊണ്ട് പോയിട്ട് കൊടുങ്ങല്ലൂർ കയറാതെ പളനിയെ കൊണ്ടുപോയിട്ട് അവിടെ പിന്നെ ഇവിടെ ആറ്റാങ്കര പള്ളിയിൽ അവിടെ കൊണ്ടുവന്ന് നമ്മളൊരു കെട്ടിടം പിന്നെ വാടക എടുത്ത് അവിടെ റൂം വാടക എടുത്ത് അവിടെ ഇരുന്ന് 1 മാസത്തോളം നമ്മൾ കാരണം പട്ടിണിയായിരുന്നു അവിടെ. സത്യം പറയാൻ നമുക്ക് എവര് കൂടെ ഉണ്ടായിരുന്നു, ഇവള് പിന്നെ ഇവള് കൂടെ ഉണ്ടായിരുന്നു, ഇവള രണ്ട് മക്കള്, ഇവള അമ്മ, പിന്നെ വേറെ രണ്ട് പയ്യന്മാര്, ഇവിടെ എല്ലാവരും ഉണ്ടായിരുന്നു. പൈസ ഇവിടുന്ന് പോകുമ്പോഴിതെല്ലാം വിറ്റ് പറക്കി അവളെ കൈ ഏപ്പി അവള് മേടിക്കുകയായിരുന്നു ചെയ്തത്. മൊത്തം അവള് മേടിക്കുകയായിരുന്നു ചെയ്തത്. പിന്നെ നമുക്ക് എന്താണെന്നുള്ളത് അവള് പറയുന്നതെല്ലാം ശരിയാണെന്ന് നമ്മളങ്ങ് ധരിച്ചുപോയി. നമുക്കൊന്നും അറിഞ്ഞുകൂടാ. പിന്നെ ഇവള് പിന്നെ ഇവിടുന്ന് വീട്ടിൽ നിന്ന് വഴക്കും കൂടി പോയിട്ട് 2 ദിവസം കഴിഞ്ഞിട്ട് ചേച്ചി വഴക്ക് പറഞ്ഞ് വിട്ട് ഇനി ഇവിടെ വരാൻ പറ്റില്ല, ഇവിടെ കിടക്കാക്കൂല എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ പോയതിന് ശേഷമാണ് ഇവള് വീണ്ടും 3-ാമത് തിരിച്ച് കയറി വന്നാണ്. ഇവള് എന്ത് പണി ചെയ്തുകൊണ്ട് വന്നെന്ന് ചോദിച്ചാൽ നമുക്ക് അറിഞ്ഞുകൂടാ. എല്ലാം പിന്നെ അങ്ങ് ആണും പെണ്ണും എല്ലാം അങ്ങ് പറയുന്നത് പോലെ അങ്ങ് അനുസരിക്കുകയായിരുന്നു. പിന്നെ ഇവള് നെറ്റി കൂടെ അങ്ങ് പൊട്ടി ഒഴുകുന്ന രക്തം, ബ്ലഡ് പൊട്ടി ഒഴുകുന്ന, കണ്ണി കൂടെ 2 കണ്ണി കൂടെയും ഒഴുകുന്ന, പിന്നെ അവള് മുടിയും പിരുത്തിട്ട് എന്തൊക്കെയാണ് അവിടെ അഭ്യാസങ്ങൾ കാണിക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് അറിഞ്ഞുകൂടാ. നമ്മള് നോക്കി നിക്കാനേ നമുക്ക് കഴിഞ്ഞുള്ളൂ. ആറ്റിങ്ങലിൽ ആദ്യമായി സിറയുടെ സ്റ്റൈലിയർ ഷോറൂം സരൂർ സാനിറ്ററി. സാനിറ്ററി പ്ലംബിംഗ് ഫിറ്റിംഗുകളുടെ അതിവിശാലമായ വിപുലമായ ഷോറൂം. വി ഗാർഡ്, കിർലോസ്കർ, ബിന്ദു പമ്പ്സ് തുടങ്ങി പ്രമുഖ ബ്രാൻഡുകളുടെ പമ്പുകൾക്കായി പ്രത്യേക ശ്രേണി. ഒപ്പം RR വാട്ടർ ഹീറ്ററുകൾ നിങ്ങൾക്ക് യഥേഷ്ടം തിരഞ്ഞെടുക്കാം. ₹2,000 മുതൽ 2.5 ലക്ഷം വരെ വിലമതിക്കുന്ന ക്ലോസറ്റുകൾ സുലഭം. മിതമായ വിലയും ഗുണമേന്മയും ഉപഭോക്താക്കൾക്ക് ഉറപ്പു നൽകുന്നു. സിറയുടെ സരോസ് ടൈലർ ഷോറൂം, സരോസ് സാനിറ്ററി, നഗരസഭയ്ക്ക് സമീപം, ആറ്റിങ്ങൽ. മൊബൈൽ 9447020511. ഇമെയിൽ sarusanitary@gmail.com. sarusanitary@gmail.com.